കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും പ്രഭാത വന്ദനം. തിരുസന്നിധിയിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. അല്പസമയം ചിന്തയ്ക്കും ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായിട്ട് എടുക്കാം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ സഭയോട് പറയുകയാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. പഴയൊരു രാജാവിൻ്റെ കഥ കേൾക്കുക. അധികാരവും സമ്പത്തും വേണ്ടത്രയുണ്ടായിട്ടും എപ്പോഴും മനപ്രയാസം, ആഹ്ലാദിക്കാൻ ഒടുങ്ങാത്ത ആഗ്രഹമുണ്ട്, എന്തു ചെയ്യണമെന്ന നിശ്ചയമില്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ അടുത്ത മുറിയിൽ പാവപ്പെട്ട സേവകൻ രസിച്ച് മൂളിപ്പാട്ട് പാടുകയാണ്. സമസ്ത സമ്പത്തും കയ്യിലൊതുക്കുന്ന തനിക്ക് കിട്ടാത്ത സന്തോഷം ഇവൻ എവിടുന്ന് കിട്ടി? ഉടൻ അയാളെ വരുത്തി സന്തോഷിക്കുവാൻ കാരണമെന്തെന്ന് ചോദിച്ചു. അടിയന് പാർക്കാനൊരു കൂരയുണ്ട് യജമാനനെ, ഉണ്ണാനും ഉടുക്കാനും അവിടുന്ന് കൽപ്പിച്ചു തരുന്നുമുണ്ട്, ഇതിൽ കൂടുതൽ എന്ത് വേണം? ആ പാവപ്പെട്ട മനുഷ്യൻ രാജാവിനോട് പറഞ്ഞു. അതാണ് തൻ്റെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം എന്ന് അദ്ദേഹം പറയുകയാണ്. മറുപടിയിൽ തൃപ്തനാകാത്ത രാജാവ് മന്ത്രിയെ വിളിച്ച് സേവകന്റെ സന്തോഷത്തിൻ്റെ പിന്നിൽ രഹസ്യം അന്വേഷിച്ചു. അവനെ 99 സംഘത്തിൽ ചേർക്കാത്തതാണ് കാരണമെന്ന് മന്ത്രി പറഞ്ഞു. 99 സ്വർണ്ണനാണയങ്ങൾ ചെറുകിഴിയിൽ കെട്ടി സേവകന്റെ വീട്ടുവെടിയിൽ കൊണ്ടുവച്ചാൽ മതിയെന്ന് മന്ത്രി ഉപദേശിച്ചു. രാജാവ് അതിന് കൽപ്പന നൽകി. കിഴി കിട്ടിയ സേവകൻ 100-ാമത്തെ നാണയം സമ്പാദിക്കാൻ പിറ്റേന്ന് മുതൽ കഷ്ടപ്പെട്ടു തുടങ്ങി. ലക്ഷ്യമകലും തോറും വീട്ടിലുള്ളവരോടും സഹപ്രവർത്തകരോടും ശണ്ട, എപ്പോഴും മനപ്രയാസം. ഇപ്പോൾ പാട്ടില്ല, ചിരിയില്ല. ലഭിച്ചതിനോട് കൂട്ടിവെക്കുവാനുള്ള ഓട്ടത്തിലാണിപ്പോൾ ആ പരിചാരകൻ. സേവകനെ നിരീക്ഷിച്ച രാജാവിന് സന്തോഷത്തിൻ്റെ രഹസ്യം മനസ്സിലായി. പ്രിയമുള്ളവരെ, ഇച്ഛാപൂർത്തിയിലല്ല യഥാർത്ഥ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം. ഉയരങ്ങളിലെത്തി സന്തോഷിക്കാനാവും, എല്ലാവരും ആഗ്രഹിക്കുക. എന്നാൽ മല കയറുന്നതും സന്തോഷമാണെന്ന് കരുതുന്നവർ അപ്പോഴും സന്തോഷിക്കുന്നു, വേഗം മല കയറുകയും ചെയ്യുന്നു. നമുക്ക് സ്വപ്നങ്ങൾ വേണം, എങ്കിലേ അവ നേടി സന്തോഷിക്കുവാൻ കഴിയും. കൈവന്ന സൗകര്യങ്ങളെയും അനുഗ്രഹങ്ങളെയും പറ്റി നിമിഷാർത്ഥം പോലും സന്തോഷിക്കാതെ കിട്ടാത്തതിനെപ്പറ്റി മാത്രം ഓർത്ത് വിഷാദിച്ചു കളയേണ്ടതാണോ ജീവിതം? നമ്മിൽ പലരും 99 ക്ലബ്ബുകാരല്ലേ? ദുരിതമെന്തെന്നറിഞ്ഞവർക്ക് ആഹ്ലാദം തിരിച്ചറിയുവാൻ കഴിയുമെന്ന് റഷ്യൻ മൊഴിയാണ്. സ്വയം സന്തോഷിക്കുന്നവർ സുഗന്ധം പൂശുന്നവരെ പോലെ അന്യരിലേക്ക് സന്തോഷം പകരുന്നുവെന്ന് പറയാറുണ്ട്. നമുക്ക് ദൈവം തന്നിട്ടുള്ളതിൽ നമുക്ക് സന്തോഷിക്കാം. ദൈവമേ, എണ്ണി നോക്കിയാൽ എത്രയെത്ര അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. നമുക്ക് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ കൂടെ ഓർക്കാം. എപ്പോഴും സന്തോഷിക്കണം. ആ സന്തോഷത്തിൻ്റെ ആരംഭം ക്രിസ്തുവിലാണ്. ആ ക്രിസ്തുവിലുള്ള സന്തോഷം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ മറ്റെല്ലാം 2-ാം സ്ഥാനത്ത് മാത്രമേ വരികയുള്ളൂ. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടെ നിങ്ങൾക്ക് സകലതും ലഭിക്കും. പരിചാരകൻ പറഞ്ഞ ആ കാര്യം നമ്മൾ ഓർക്കുക. എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം ഉണ്ണാനും ഉടുക്കാനും എനിക്കുണ്ടല്ലോ രാജാവേ, ചെറിയൊരു കൂരയുമുണ്ടല്ലോ, അത് മതി. പക്ഷേ 99 സ്വർണം കിട്ടിയപ്പോൾ, നാണയം കിട്ടിയപ്പോൾ ആർത്തി കൂടി അവൻ്റെ സന്തോഷം മുഴുവൻ നഷ്ടപ്പെടുകയാണ്. ഉള്ളതിൽ സംതൃപ്തനാകാൻ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്കുള്ളതിൽ
സന്തോഷിച്ച് ഞങ്ങൾക്കുള്ളതിൽ തൃപ്തിയോടുകൂടെ ജീവിപ്പാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ, ചുറ്റുപാടും നോക്കുമ്പോൾ ഭവനമില്ലാത്ത, വസ്ത്രമില്ലാത്ത, സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും ഇല്ലാത്ത ജീവിതത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാൻ പോലും ഭാരപ്പെടുന്ന എത്രയോ ആളുകൾ ഞങ്ങളുടെ ചുറ്റിലുമുണ്ട്. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കൃപയാൽ നിറച്ചാട്ട് ഈ ദിനം. കർത്താവേ, അങ്ങ് തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരയേറ്റുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.